നമസ്കാരം. വർഷാവർഷം ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ, അതായത് പാലസ്തീൻ അതിർത്തിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കലാപരിപാടിയുണ്ട്. ഗാസ മുനമ്പിലുള്ള അല്ലെങ്കിൽ പാലസ്തീനുള്ള ഹമാസ് തീവ്രവാദികൾ അവരങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയുണ്ട്, സമയമുണ്ട്. ഒരു റോക്കറ്റോ ഒരു മിസൈലോ ഇസ്രായേലിലോട്ടോ അങ്ങ് തോർത്തുവിടും. സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരത് അന്തരീക്ഷത്തിൽ വെച്ച് തടുക്കും. അവരിൽ അതിനുള്ള അത്യാധുനിക സംവിധാനമുണ്ട്. ചില സമയത്തൊക്കെ ഒന്നോ രണ്ടോ ഇസ്രായേലികൾക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം, ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ഇസ്രായേലികളുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ അവരുടെ ഒരെണ്ണം കൊല്ലപ്പെട്ടാൽ അതിന് പകരമായിട്ട് ഏഴോ ഒമ്പതോ എന്നാണ് അവരുടെ ഒരു കണക്ക്. പിന്നെ അവരിങ്ങോട്ട് കയറി ഒരൊറ്റ നേരത്തെ അങ്ങ് നേരത്തിയിട്ട് പോകും. ആ കൂട്ടത്തിൽ കുറേ പാലസ്തീൻകാരും കൊല്ലപ്പെടും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ കാണുന്ന മറ്റൊരു കലാപരിപാടിയാണ് സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫ്ലെക്സും പൊക്കി പിടിച്ച് നടക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു അടുത്തിടെ വരെ ഉണ്ടായിരുന്നു, പിന്നീട് വലിയ രീതിയിൽ ട്രോള് കിട്ടിയപ്പോഴാണ് കുറച്ചൊരു ഒതുക്കം അത്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സേവ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫ്ലെക്സും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്ലക്കാഡും പിടിച്ചുകൊണ്ട് വരും. ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സൗദിയും യമനും തമ്മിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. യമനിലുള്ള ഹൂതി തീവ്രവാദികൾ, അവർ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്, സൗദിയിലുള്ളത് സുന്നിയാണ് കൂടുതൽ. അവർ സൗദിയെ കയറി അങ്ങ് ചൊറിഞ്ഞു, ഡ്രോണോ മിസൈലോ റോക്കറ്റോ അങ്ങനെ എന്തോ സംഭവം വിട്ടു, ഒന്നോ രണ്ടോ പേര് കൊല്ലപ്പെട്ടു. സൗദി എന്ത് ചെയ്തു, അവരുടെ കൂടെ സഖ്യ സേനയുടെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ ആകാശമാർഗം അവരുടെ എയർഫോഴ്സ് വെച്ചിട്ട് ഈ യമനിൽ വലിയ രീതിയിൽ അങ്ങ് ആക്രമണം അഴിച്ചു. ഒരൊറ്റ അടിക്ക് തന്നെ ഒരു 10-70 എണ്ണമൊക്കെ കൊല്ലപ്പെടുന്ന രീതിയിൽ നിരന്തരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ മൊത്തം കണക്കിൽ ഏതാണ്ട് 900 പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും ലോകത്ത് ഒരിടത്തും ഇതേപോലെ നമ്മളൊരു സേവ് യമനെന്നോ സേവ് ഹൂദീസ് എന്നോ സേവ് ഷിയ എന്നോ, അതല്ല ഇനി സൗദിയാണ് കുറ്റക്കാരെങ്കിൽ ഈ സേവ് യമൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് വെക്കാം, അതല്ല ഈ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നക്കാർ യമനാണെങ്കിൽ സേവ് സൗദി എന്ന് പറഞ്ഞുകൊണ്ടും വെക്കാം. പക്ഷേ ഈ രണ്ടിൽ ഒന്ന് നമ്മൾ ഒരിടത്തും കാണുന്നില്ല. അതെന്താ അങ്ങനെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇവിടെ കേരളത്തിൽ പോലും കാണുന്നില്ലല്ലോ. ഈ കൊല്ലപ്പെടുന്നവർ മുസ്ലിങ്ങളാണല്ലോ. അപ്പോൾ ലോകത്തെവിടെയും എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ, ഒന്നോ രണ്ടോ പേരൊക്കെ കൊല്ലപ്പെട്ടാൽ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും സേവ് ഗാസ പോലെയുള്ള ആ ക്യാമ്പയിൻ തുടങ്ങേണ്ടതല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് 900 പേരോളം കൊല്ലപ്പെട്ടിട്ടും, യമനിലെ ഹൂതികൾ കൊല്ലപ്പെട്ടിട്ടും ഷിയാക്കാർ കൊല്ലപ്പെട്ടിട്ടും നമ്മുടെ ഇവിടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അനക്കമില്ല, വി ഡി സതീശന് അനക്കമില്ല, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് സുഡാപ്പികൾ അഥവാ STPI അവർക്ക് അനക്കമില്ല? എന്താ പറ്റിയത് ഇവർക്ക്? കോടിയേരി മിണ്ടുന്നില്ല, വി ഡി സതീശൻ മിണ്ടുന്നില്ല, സുഡാപ്പികളുടെ ആണെങ്കിൽ അണ്ണാക്കിൽ പിരിവിട്ടുകയും ചെയ്തു. അല്ല മക്കളെ, നിങ്ങൾ ഈ ഇസ്രായേലും ഗാസയിലുള്ള ഈ ഹമാസ് കയറി ഇസ്രായേലിനെ ചൊറിയുമ്പോൾ സഹി കേട്ടിട്ട് അവർ തിരിച്ചടിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേര് കൊല്ലപ്പെടുമ്പോൾ മാത്രം ഈ സേവ് ഗാസ എന്ന് പറഞ്ഞ് ഈ സാധനം പൊക്കിക്കൊണ്ട് വരികയും ഇവിടെ 100 കണക്കിന് ആൾക്കാരെ ഒറ്റയടിക്ക് കൊല്ലുമ്പോൾ യാതൊന്നും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അതോ ഈ സഹോദരങ്ങൾ തമ്മിൽ തല്ലി ചത്താൽ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല, മറ്റൊരു അന്യമാസൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ പ്രശ്നമല്ലേ? അതപ്പോൾ അതാണ് ഈ സമത്വ സുന്ദര പ്രഭുത്വ കേരളത്തിൻ്റെയും ഒരു മനോഭാവം. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് കേട്ടോ, ആ ബോധം വേണം. ഈ കഴിഞ്ഞ ദിവസം കൂടി കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഡയലോഗ് അടിച്ചതേ ഉള്ളൂ, കോൺഗ്രസ്സിൽ എത്ര ക്രിസ്ത്യാനികളുണ്ട്, കോൺഗ്രസ്സിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളെയൊന്നും നേതാക്കളാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് നാവെടുത്ത് അകത്തേക്ക് ഇട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ദാ വരുന്നു, ഈ കൊല്ലപ്പെടുന്നതൊക്കെ മുസ്ലിങ്ങളാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ സൗദിയെ കുറ്റം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ യമനെ കുറ്റം പറയുക. നിങ്ങൾ ആരെയും ഒന്നും പറയുന്നില്ല, നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഇനി ഇതേ സമയത്ത് തന്നെ ഗാസയിലോ ഇസ്രായേലിലോ എന്തെങ്കിലും ചെറിയ സംഭവം നടന്നാൽ മതി, ഇപ്പം കിടന്ന് ഉറങ്ങുന്നവരെല്ലാം സട കുടഞ്ഞ് ചാടി എണീക്കും. അല്ല ഇതിനൊക്കെയാണോ പൊതുവേ നിങ്ങൾ ഈ മതേതരം എന്ന് പറയുന്നത്? അല്ല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ വീക്ഷിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടോ എന്ന് ഓർത്താൽ നന്ന്.
സൗദി ഇപ്പോൾ അവരുടെ ശക്തി ഉപയോഗിച്ചു. അതായത് അവർക്ക് സഖ്യസേനയുടെ അമേരിക്കൻ സഖ്യസേനയുടെയൊക്കെ പിന്തുണയുള്ളതാണ് സൗദിക്ക്. പിന്നെ പണവുമുണ്ട്. അത് വെച്ച് അവരെ ചൊറഞ്ഞതുകൊണ്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുന്നുണ്ട് യമന്. പക്ഷേ ലോകം അനങ്ങുന്നില്ല. ഒരിടത്തും ഇതുപോലുള്ള യാതൊരു ക്യാമ്പയിനും കാണുന്നില്ല. അതും ജനങ്ങളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.